നമസ്കാരം. കോവിഡ് വ്യാപനം മൂലം സംസ്ഥാനത്തെ സ്കൂളുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. എങ്കിലും ഓൺലൈൻ വഴിയുള്ള ക്ലാസുകളും മറ്റും June 1 മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പലയിടത്തും കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഓൺലൈൻ വഴി ക്ലാസുകൾ പങ്കെടുക്കുന്നതിന് ടിവിയോ ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഒന്നുമില്ലാത്ത നിരവധി കുട്ടികളാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അതേസമയം തിരുവനന്തപുരം പാൽക്കുളങ്ങര വാർഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് യു പി സ്കൂളിന് ഈ വർഷം എല്ലാ അർത്ഥത്തിലും അഭിമാനത്തിന്റെ നിമിഷമാണ്. ചരിത്രമുറങ്ങുന്ന ആ സ്കൂളിലെ ഈ അധ്യയന വർഷത്തിൽ 45% വിദ്യാർത്ഥികളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ അഹോരാത്രം പ്രവർത്തിച്ച സ്കൂളിലെ പ്രധാന അധ്യാപകർക്കും പ്രിൻസിപ്പളിനും ആശംസകളുമായി എത്തിയിരിക്കുകയാണ് പാൽക്കുളങ്ങര വാർഡ് കൗൺസിലറായ പി അശോക് കുമാർ. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തത്വമേ ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പാൽക്കുളങ്ങര വാർഡിലെ വളരെ പ്രസിദ്ധപ്പെട്ടമായ ഒരു ഗവൺമെൻറ് യു പി സ്കൂളാണ് കാരാളി സ്കൂൾ എന്നറിയപ്പെടുന്ന പാൽക്കുളങ്ങര ഗവൺമെൻറ് യു പി എസ്. ധാരാളം പ്രസിദ്ധരായ ആൾക്കാരെ ആ സ്കൂളിൽ നിന്ന് പഠിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായി തീർന്നിട്ടുണ്ട് എന്ന് ചരിത്രം തെളിയിക്കുന്നു. ആ സ്കൂള് കഴിഞ്ഞ കാലങ്ങളിൽ അധ്യാപകരുടെയോ അല്ലെങ്കിൽ വരുന്ന മറ്റ് ഭൗതിക സാഹചര്യത്തിൻ്റെയൊക്കെ മോശം കൊണ്ട് കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവായിരുന്നു. അതിന് വേറൊരു കാര്യം കൂടിയുണ്ട്, ആ സ്കൂളിൻ്റെ ചുറ്റോട് ചുറ്റും ധാരാളം സ്വകാര്യ വിദ്യാലയങ്ങളുണ്ട്. അവർ വീടുകളിൽ കയറി ക്യാൻവാസിങ് നടത്തി കുട്ടികളെ ശേഖരിക്കുന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടുത്തെ കുട്ടികളുടെ എണ്ണം കുറയാൻ ഇടയായത്. പക്ഷേ കഴിഞ്ഞ 2 കൊല്ലങ്ങളായിട്ട് ആ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. നഗരസഭ നേരിട്ട് നിയന്ത്രിക്കുന്ന സ്കൂളുകളിൽ ഒന്നാണ് ഈ ഗവൺമെൻറ് യു പി എസ്. അതുകൊണ്ട് തന്നെ എല്ലാ മരാമത്ത് പണികളും അതാത് സമയത്ത് പൂർത്തിയാക്കാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നു മാത്രമല്ല, അതിലെ പ്രധാന അധ്യാപിക ഇപ്പോൾ ജോലി നോക്കുന്നത് ശ്രീമതി ഗോപകുമാരിയാണ്. സത്യം പറഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി സ്കൂള് എത്രയും രീതിയിൽ വളരെ വലിയൊരു സ്കൂളാക്കി വളർത്തിയെടുക്കണം എന്നുള്ളൊരാഗ്രഹം ഉള്ള ഒരു അധ്യാപികയാണ് ശ്രീമതി ഗോപകുമാരി. അതുപോലെ തന്നെ അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന അധ്യാപികമാരും അധ്യാപകന്മാരും, അവരും കുട്ടികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും കുട്ടികൾ നന്നാകണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നവരുമാണ്. അതുകൊണ്ട് മാത്രം ഇക്കൊല്ലം അധ്യയന വർഷത്തിൽ 45% വർദ്ധനവ് കുട്ടികളുടെ എണ്ണത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 100 കുട്ടികൾ ഇന്ന് ആ സ്കൂളിലുണ്ട്. ഈ അടുത്ത കാലത്ത് ഈ കുട്ടികളെല്ലാം വിളിച്ച് നമ്മൾ കൂട്ടിയപ്പോഴത്തേക്ക് അവർക്ക് ഓൺലൈൻ വിദ്യാഭ്യാസമേ നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയും. കാരണം കോവിഡ് വ്യാപനം ആ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുമ്പോൾ ഒരു കാര്യം, പല കുഞ്ഞുങ്ങൾക്കും അതിനാവശ്യമുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇല്ലെന്നുള്ള സത്യം അവശേഷിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 16 പേർക്ക് മൊബൈൽ ഫോണില്ല. ഞങ്ങൾ അവരുടെ രക്ഷകർത്താക്കളെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത സാഹചര്യമുള്ള വീടുകളിൽ നിന്നാണ് കുട്ടികൾ വരുന്നത്. ആ കുട്ടികളുടെ കഴിഞ്ഞകാല റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ വളരെ സമർത്ഥരാണ് പഠിക്കാൻ. അപ്പോൾ സമർത്ഥന്മാരായ കുട്ടികൾ ഈ ഒരു കൊല്ലം ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ അവർ പിന്തള്ളപ്പെടും. അപ്പോൾ അതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തിയേ തീരും. വാർഡ് കൗൺസിലർ എന്നുള്ള രീതിയിൽ ഹെഡ്മിസ്ട്രസ് എന്നെ വിളിക്കുകയും ഞങ്ങൾ പി ടി എ മെമ്പേഴ്സുമായിട്ട് ആലോചിക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഒരു പൊതു അഭ്യർത്ഥന എല്ലാ റെസിഡൻസ് അസോസിയേഷനെയും അതുപോലെ തന്നെ ഇതുമായിട്ട് താല്പര്യമുള്ളവരെ അറിയിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നൊരു മെസ്സേജ് ഇട്ടിട്ടുള്ളത്. ഇതിന് താല്പര്യമുള്ള ആൾക്കാർ ഞങ്ങളെ സഹായിക്കണം, കുട്ടികളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ അനുഗ്രഹിക്കണം. ഈ നാട്ടിനും സമൂഹത്തിനും ഉത്തമരായ കുട്ടികളെ വാർത്തെടുക്കുന്ന യജ്ഞത്തിൽ നിങ്ങളും പങ്കാളികളാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും വാർഡ് കൗൺസിലർ പറഞ്ഞതുപോലെ പല കുട്ടികൾക്കും ഓൺലൈൻ വിദ്യാഭ്യാസം നേടാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇത്രയും ശക്തമായി മുന്നോട്ട് പോകുന്ന ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഓൺലൈൻ വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകാൻ താല്പര്യമുള്ള സുമനസ്സുകൾ സഹായിച്ചാൽ നല്ലൊരു വിദ്യാസമ്പന്നരായ തലമുറയെ നമുക്ക് ഈ സ്കൂളിൽ നിന്ന് ലഭിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.
ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആശയവിനിമയം നടത്താൻ വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത് തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരുന്നു